ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ അഭിമാന തിളക്കം. ആദ്യമായി ദേശീയ അവാർഡ് നേടിയ ചിത്രം നീലക്കുയിലിലെ നായകൻ. ഓടയിൽ നിന്നിലെ പപ്പുവിനെയും ചെമ്മീനിലെ പളനിയെയും അനശ്വരമാക്കിയ സത്യൻ എന്ന പ്രിയപ്പെട്ട സത്യൻ മാഷ്. അഭിനയത്തെ മാത്രം നെഞ്ചിലേറ്റിയ നടൻ. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗവും. രക്താർബുദം ജീവനെ കാർന്നു തിന്നുമ്പോഴും അഭിനയിച്ചുകൊണ്ട് മരിക്കണമെന്നാഗ്രഹിച്ച് ഒരു സിനിമയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഓടി നടന്ന് അഭിനയിച്ച നടൻ. മലയാളത്തിൻ്റെ അനശ്വര നായകൻ വിട പറഞ്ഞിട്ട് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ മലയാളത്തിൻ്റെ നിത്യഹരിത നായിക ഷീല ഓർമ്മിക്കുകയാണ് സത്യനെ. 58-ാമത്തെ വയസ്സിലായിരുന്നു സത്യൻ മാഷിൻ്റെ വിയോഗം. അതിനിടയിൽ മികച്ച വേഷങ്ങൾ സത്യൻ മാഷിനെ തേടിയെത്തി. സത്യൻ ഷീല കൂട്ടുകെട്ടിൽ ചെമ്മീൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, കളിത്തോഴൻ, അശ്വമേധം, വാഴ്വേമായം തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങൾ പിറന്നു. ഒരുമിച്ച് അഭിനയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരുന്നില്ലെന്ന് പറയുന്നു ഷീല. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് മനസ്സിലായത്. അന്ന് വെള്ളസാരി ഉടുത്ത് ഒരു മരച്ചുവട്ടിൽ അദ്ദേഹം എൻ്റെ മടിയിൽ തലവെച്ച് സംസാരിക്കുന്ന രംഗമുണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ സാരിയിൽ നിറയെ രക്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രക്താർബുദമാണെന്ന് അറിയാമായിരുന്നെങ്കിലും അത്രയും ഗുരുതരമാണെന്ന് അറിയില്ലായിരുന്നു. തുണി കൊണ്ട് മൂക്കു തുടച്ചും ഒറ്റക്കൈയിൽ വാഹനം ഓടിച്ചുമാണ് അന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് ആശുപത്രിയിൽ പോയതും പിന്നീട് മരണപ്പെട്ടതും ഷീല ഓർമ്മിക്കുന്നു. അധ്യാപകൻ, ഗുമസ്തൻ, പട്ടാളക്കാരൻ, പോലീസ്, നാടക നടൻ, അങ്ങനെ ജീവിതത്തിൽ പല വേഷങ്ങൾ ചെയ്ത സത്യനേശൻ നാടാർ എന്ന തിരുവനന്തപുരംകാരൻ മലയാള സിനിമയിലെ സത്യൻ മാസ്റ്ററായത് പകരം വെക്കാനില്ലാത്ത അഭിനയ പാഠവും കൊണ്ടാണ്. പോലീസ് ഉദ്യോഗസ്ഥ കാലത്ത് പരിചയപ്പെട്ട സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞ് ഭാഗവതരാണ് സത്യന് സിനിമയിലേക്കുള്ള വഴി തുറന്നത്. ആദ്യ സിനിമ ത്യാഗസീമ വെളിച്ചം കണ്ടില്ലെങ്കിലും 1952 പുറത്തിറങ്ങിയ ആത്മസഖി വൻ വിജയമായി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സത്യൻ മാഷിന്. മലയാള സിനിമയുടെ വളർച്ചയ്ക്കൊപ്പം ആ മഹാനടനും വളർന്നു. പുറമേ വളരെ ലളിതമെന്ന് തോന്നിപ്പിച്ച അഭിനയശൈലി, അസാധ്യമായ ആഴങ്ങൾ ഉള്ളതായിരുന്നു ആ അഭിനയ ജീവിതം. അതുകൊണ്ടാണ് ഒരു തവണയെങ്കിലും സിനിമയിൽ സത്യനെ കണ്ടവർക്ക് സത്യൻ അവിസ്മരണീയനാകുന്നത്. സൂപ്പർ സ്റ്റാറായി തിളങ്ങുന്ന സമയത്ത് അപ്രതീക്ഷിതമായി എത്തിയ ക്യാൻസർ എന്ന രോഗം സത്യന്റെ ജീവിതത്തിൽ വില്ലനായി. വേദന കടിച്ചമർത്തി ഹൃദയത്തോട് ചേർന്ന് സിനിമയ്ക്കൊപ്പം പിന്നെയും നീങ്ങിയെങ്കിലും 2 വർഷത്തിനപ്പുറം അത് പോയില്ല. 1971 59-ാം വയസ്സിൽ ആ കലാജീവിതം തിരശീലയ്ക്ക് പിന്നിലേക്ക് മാഞ്ഞു. മലയാള സിനിമ സത്യന് നൽകിയ ആ സിംഹാസനം പകരക്കാരനില്ലാതെ ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്.